ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിൽ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും. കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ മൂന്ന് നിരകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിനനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന. നമസ്കാരം. നാട്ടുവിശേഷത്തിലേക്ക് എല്ലാ മാനിപ്രേക്ഷകർക്കും സ്വാഗതം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആഹ്വാനം ചെയ്ത കടയടപ്പ് സമരത്തിന് ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലകളിൽ സമ്മിശ്ര പ്രതികരണം. വ്യാപാര സമിതി സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്ന കടയടപ്പ് സമരത്തോട് ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലകളിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉള്ളത്. തങ്കമണി, ചെറുതോണി, കരിമ്പൻ, തടിയമ്പാട്, കുളമാവ് ടൗണുകളിൽ കടകമ്പോളങ്ങൾ അടഞ്ഞു തന്നെ കിടക്കുകയാണ്. എന്നാൽ വ്യാപാരി സമിതിയിൽപ്പെട്ട അംഗങ്ങളുടെ സ്ഥാപനങ്ങൾ പലയിടത്തും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. വാഹന ഗതാഗതത്തെ സമരം ബാധിച്ചിട്ടില്ല. എന്നാൽ ചരക്കു വാഹനങ്ങൾ നിരത്ത് ഒഴിഞ്ഞിരിക്കുകയാണ്. വ്യാപാര മേഖലയ്ക്കപ്പുറം സമരം ജനജീവിതത്തെ ഒരു തരത്തിലും തന്നെ ബാധിച്ചിട്ടില്ല എങ്കിലും പെട്രോൾ പമ്പുകളും കോഴിക്കടകളും കൂടി അടഞ്ഞു കിടക്കുന്നതോടെ ഹർത്താൽ പ്രതിയാണ് മേഖലയിലുള്ളത്. ഇടുക്കി വിഷൻ ന്യൂസ്, ചെറുതോണി. ജി എസ് ടിയിൽ ആവശ്യമായ സമയം അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് വ്യാപാരികൾ നടത്തിയ കടയടപ്പ് സമരം കുമളി അണക്കര മേഖലയിൽ പൂർണ്ണമായി. കുമളി അണക്കര മേഖലയിലെ വ്യാപാരികൾ പൂർണ്ണമായി കടകൾ അടച്ചു. ചരക്കു സേവന നികുതി നടപ്പിലാക്കാൻ കൂടുതൽ സമയം വേണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. വൻകിട വ്യാപാര മേഖലയ്ക്ക് പുറമെ എല്ലാ വിഭാഗം വ്യാപാര മേഖലയും കടകളടച്ച് സമരത്തിൽ പങ്കുചേർന്നു. കുമളി ടൗണിലും ഒന്നാം മേലിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. വ്യാപാര വ്യവസായ ഏകോപന സമിതി, വ്യാപാര വ്യവസായ അസോസിയേഷൻ എന്നിവർ സംയുക്തമായിട്ട് കടകളടച്ചു. കുമളി ഒന്നാം മേലിലാകട്ടെ ഏതാനും ചില കടകൾ മാത്രമാണ് തുറന്നത്. ഇതിനു പുറമെ അണക്കരയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു സമരം. ഇതോടൊപ്പം തന്നെ പെട്രോളിയം ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകളും അടച്ചിട്ടു. കുമളിയിലുള്ള 2 പമ്പുകൾക്ക് പുറമെ അണക്കരയിലുള്ള പമ്പുകളും ഈ സമരത്തിൽ പങ്കുചേർന്നു. ഇന്ധനവില പ്രതിദിനം മാറ്റുന്നത് ഡീലർമാർക്ക് വൻ നഷ്ടമുണ്ടാകുന്നു എന്നാരോപിച്ചാണ് പമ്പുകൾ അടച്ചിട്ട് സമരത്തിൽ പങ്കുചേർന്നതും. 15 ദിവസമുള്ള ഇടവേളകളിൽ മാത്രം വിലകളിൽ മാറ്റം വരുത്തണമെന്നാണ് പ്രധാന ആവശ്യം. ഇതിനു പുറമെ കുമളി ടൗണിലെ കോഴി വ്യാപാരികൾ സമരം നടത്തി വന്നിരുന്നെങ്കിലും 3 മണിയോടെ സമരം ഒത്തുതീർപ്പായിട്ടുള്ള വാർത്തകളും പുറത്തുവന്നു. കോഴിവില സർക്കാർ നിശ്ചയിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. എന്നാൽ കോഴിവില 87 രൂപയ്ക്കും കോഴി ഇറച്ചി 158 രൂപയ്ക്കും വിൽക്കാമെന്ന സർക്കാരിന്റെ വാഗ്ദാനം കോഴി വ്യാപാരികൾ അംഗീകരിച്ച് സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഇടുക്കി വിഷൻ, കുമളി. ജില്ലയിലെ ക്ഷീരമേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കന്നുകുട്ടി പരിപാലനത്തിനായി ഏലപ്പാറ പഞ്ചായത്തിനെ മികവുറ്റതാക്കുമെന്ന് പീരുമേട് എംഎൽഎ എസ് ബിജിമോൾ. സംസ്ഥാന സർക്കാരിന്റെ പശുഗ്രാം പദ്ധതി ഏലപ്പാറ പഞ്ചായത്തിൽ പ്രാവർത്തികമാക്കുകയാണ് ലക്ഷ്യമെന്നും എംഎൽഎ പറഞ്ഞു. കുരിശുമല ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ ഓഫീസിന്റെയും കളക്ഷൻ സെന്ററിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എംഎൽഎ. ജില്ലയിലെ ക്ഷീരമേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ പദ്ധതികൾ പ്രാവർത്തികമാക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. കന്നുകുട്ടി പരിപാലനത്തോടൊപ്പം പരിപാലനത്തിനായിട്ടുള്ള സാമ്പത്തിക സഹായവും സർക്കാർ നൽകും. തൊഴിൽ മേഖലയിൽ കൂടുതൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനോടൊപ്പം ക്ഷീരകർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കുവാനും സംഘത്തിന്റെ പ്രവർത്തനം കൊണ്ട് സാധിക്കുമെന്നും പീരുമേടി എംഎൽഎ ഇ എസ് ബിജിമോൾ പറഞ്ഞു. വാഗമൺ കുരിശുമല ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ ഓഫീസിന്റെയും കളക്ഷൻ സെന്ററിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എംഎൽഎ. മായി ബന്ധപ്പെട്ട അവിടെ ഫാമിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കുരിശുമലയിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് അച്ഛന്മാരുടേതാണെങ്കിൽ പോലും ഫാം പ്രവർത്തിക്കുന്നുണ്ട്. ക്ഷീരകൃഷി രംഗത്ത് ഒരു വലിയ മികച്ച തുടക്കം കുറിക്കാനായിട്ട് കഴിയും എന്ന വിശ്വാസത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ഡിപ്പാർട്ട്മെൻ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. 10 പശു സ്കീം, കന്നുകുട്ടി പരിപാലന സ്കീം എന്നൊക്കെ ഉള്ള രൂപത്തിൽ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ അവർ വിഭാവനം ചെയ്യുന്നുണ്ട്. സംഘത്തിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ടിഫെഡിന്റെ സഹായത്തോടുകൂടി സംഘം പുനരുദ്ധരിച്ച പാൽ സംഭരണവും വിപണനവും കാര്യക്ഷമമാക്കി നടപ്പിലാക്കുകയാണ് ലക്ഷ്യം. ടിഫെഡ് ചെയർമാൻ അഡ്വക്കേറ്റ് പി പ്രദീപ്കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൂളറിന്റെ ഉദ്ഘാടനം ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി ജേക്കബ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മോളി ഡൊമിനിക് സെന്റർ ഫ്യൂജ് ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് വി കെ വിജയകുമാർ, സെക്രട്ടറി അമ്പിളി സുഭാഷ്, പഞ്ചായത്ത് അംഗങ്ങളായ മിനി സുധാകരൻ, എസ് കറുപ്പുസ്വാമി, പി എ അനീഷ്, സി ഗണേശൻ, വെള്ളതുരി, നിഷാന്ത് വി ചന്ദ്രൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സമ്മേളനത്തിൽ ആദ്യകാല ക്ഷീരകർഷകരെ ആദരിച്ചു. നിരവധി ക്ഷീരകർഷകരും സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ.
ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് ഓഫ് കേരളയുടെ 21 സംസ്ഥാന സമ്മേളനം ഇരട്ടിയാടിൽ നടക്കും. കട്ടപ്പന മുനിസിപ്പൽ ചെയർമാൻ ജോണി കുളമ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺ അസോസിയേഷൻ കേരളയുടെ 21 സംസ്ഥാന സമ്മേളനം ഇരട്ടിയാറ്റിൽ വെച്ച് ജൂലൈ മാസം 14 കടപ്പന മുനിസിപ്പൽ ചെയർമാൻ ജോണി കുളമ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 14 രാവിലെ 9 മുതൽ പരിപാടികൾ സമ്മേളനം ആരംഭിക്കും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000 പ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ മുൻ MLA തോമസ് ജോസഫ്, ജില്ലാ സെക്രട്ടറി PT വർക്കി, ജനറൽ കൺവീനർ ഔസേപ്പിച്ചൻ ശൗര്യാങ്കുഴി, ജോയിന്റ് കൺവീനർ OS പ്രഭാകരൻ നായർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിളക്കിത്തല നായർ സമാജം ഉടുമ്പൻചോല താലൂക്ക് സമ്മേളനം നെടുങ്കണ്ടത്ത് നടന്നു. വിളക്കിത്തല നായർ സമാജം ഉടുമ്പൻചോല താലൂക്ക് സമ്മേളനം നെടുങ്കണ്ടം അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. സമാജത്തിന്റെ 7 ശാഖകളിൽ നിന്നുള്ള അംഗങ്ങളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. 63 സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന താലൂക്ക് സമ്മേളനങ്ങളുടെ ഭാഗമായാണ് നെടുങ്കണ്ടത്ത് ഉടുമ്പൻചോല താലൂക്കിന്റെ സമ്മേളനം നടന്നത്. പതാക ഉയർത്തലിന് ശേഷം നടന്ന വാർഷിക സമ്മേളനം വിളക്കിത്തല നായർ സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി PK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ താലൂക്ക് പ്രസിഡന്റ് R ഷിബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ബോർഡ് മെമ്പർ രാജേന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറിമാരായ MN മോഹനൻ, ശശികുമാർ, സുജാത രാജൻ, നെടുങ്കണ്ടം ശാഖാ പ്രസിഡന്റ് VG പ്രസാദ്, N മോഹനൻ, VB സുരേഷ് കുമാർ, ഇന്ദിരാ ജയൻ, അജിത ഷിബു, സുകുമാരൻ, ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അണക്കര ലയൺസ് ക്ലബിൽ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. യോഗത്തിൽ വെച്ച് വിവിധ സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനവും നടന്നു. യോഗത്തിൽ വെച്ച് മികച്ച കൃഷിയസ്റ്റിനുള്ള സംസ്ഥാനതല അവാർഡ് നേടിയ ചക്കുപള്ളം കൃഷിഭവനിലെ മനോജ് അഗസ്റ്റിനെയും മികച്ച നേഴ്സിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ചക്കുപള്ളം PHC നേഴ്സ് ലൈസാമ ജോർജിനെയും ആദരിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ നിർധനരായ കിഡ്നി രോഗികൾക്കുള്ള സാമ്പത്തിക സഹായവും ലയൺസ് ക്ലബിൽ വെച്ച് വിതരണം ചെയ്തു. ഈ വർഷത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തപ്പെട്ട സാബു തിങ്കമ്മലയുടെ അധ്യക്ഷത കൂടി യോഗത്തിൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജയാനന്ദ് കിൽക്കർ പുതിയ ഭരവകൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലയൺസ് ഡിസ്ട്രിക്റ്റിന്റെ നേതാക്കളായ അഡ്വക്കേറ്റ് ബേസിൽ മാത്യു, CB കൊല്ലംകുടി, റോബിൻ കുന്നേൽ, ജോസഫ് പുതുമന, മുൻ പ്രസിഡന്റ് സ്റ്റാനി പോത്തൻ, സെക്രട്ടറി സണ്ണി P ജോൺ, ട്രഷറർ തോമസ് പാറത്തോട്ടം, രാജചന്ദ്രന കുന്നേൽ, സണ്ണി വരയന്നൂർ, ജോയ്സ് ജോർജ് തുടങ്ങിയവരും യോഗത്തിൽ ആശംസകൾ നേർന്നു. ലയണസ് ക്ലബിന്റെ പ്രസിഡന്റായി ഷൈമ സാബുവിനെയും ലിയോ ക്ലബിന്റെ പ്രസിഡന്റായി ജിബിൻ പാറത്തോട്ടത്തെയുമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇടുക്കി വിഷൻ, അണക്കര. കഞ്ഞിക്കുഴി സെന്റ് മേരീസ് UP സ്കൂളിലെ 2017-18 വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു. പ്രശസ്ത സാഹിത്യകാരനും പ്രഭാഷകനുമായ ജോസ് കോനാട്ട പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഞ്ഞിക്കുഴി സെന്റ് മേരീസ് UP സ്കൂളിലെ 2017-18 വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനമാണ് നടത്തിയത്. കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനാണ് വിവിധ ക്ലബ്ബുകൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. സ്കൂൾ മാനേജർ ഫാദർ സെബാൻ മേലാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രസിദ്ധ സാഹിത്യകാരനും പ്രഭാഷകനുമായ ജോസ് കോനാട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പരിപാടിയിൽ ഇന്ത്യൻ ജീവകാരുണ്യ ചാരിറ്റബിൾ സ്കോളർഷിപ്പിന്റെ വിതരണ ഉദ്ഘാടനവും നടന്നു. തുടർന്ന് മദ്യം മയക്കുമരുന്നിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ മധു ക്ലാസ് നയിച്ചു. തുടർന്ന് റൂബെല്ല വാക്സിനേഷൻ ക്യാമ്പയിനിൽ കഞ്ഞിക്കുഴി CHSEയിലെ ഡോക്ടർ സനീഷ് ക്ലാസ് നയിച്ചു. യോഗത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ MJ കുര്യൻ, സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ മാത്യു തകരപ്പള്ളി, സീനിയർ അസിസ്റ്റന്റ് സിസ്റ്റർ ഷെർലി, PTA പ്രസിഡന്റ് വിൻസെന്റ് കല്ലിടുക്കിൽ, അധ്യാപിക മോളി മാത്യു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, പഴയരിക്കണ്ടം. ഇതോടെ നാട്ടുവിശേഷം പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസിൽ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ 3 നിരകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന.